സത്യം പറഞ്ഞാൽ ഇന്ന് വരെ ഞാനിതൊരു പ്രൊഫഷനായിട്ട് കാണുന്നില്ല. എൻ്റെ എല്ലാം എൻ്റെ ഡെഡിക്കേഷൻ എൻ്റെ പാഷൻ മ്യൂസിക്കാണ്. അല്ല പ്രൊഫഷണലി ഇതിൽ എനിക്ക് ഇൻകം കിട്ടുമെന്ന് ഇത് പാടി ഞാൻ പ്രശസ്തനായ ഒരു ഗായകനാകുമെന്നോ അങ്ങനെയുള്ള ഒരു അങ്ങനല്ല ഇതിൻ്റെ സംഭവം. മ്യൂസിക്കിനോടുള്ള എൻ്റെ ഭ്രാന്താണ് എൻ്റെ. അത് ഇന്നും ഉണ്ട് അന്നും ഉണ്ട്. ദേവാലയ നടത്തുറന്നു ഞാൻ ഭൂമുഖവാതിൽ നിൽക്കുമ്പോൾ ആരാധന കണ്ടു. ഇതാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായി കമ്പോസ് ചെയ്യുന്ന പാട്ട്. ഞാനറിയാതെ തന്നെയാണ് ഈ മ്യൂസിക് ഫീൽഡിലേക്ക് വന്നിരിക്കുന്നത്. ഓർമ്മയുള്ള കാലം മുതൽ സംഗീതമല്ലാതെ ഒന്നും എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് ഇഷ്ടവുമില്ല. പഠിക്കാൻ മോശമൊന്നുമല്ല, അത്യാവശ്യം ഒരു എബോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. പിന്നെ കേൾക്കുന്ന സമയം സ്കൂളുകൾ എല്ലാം പാട്ടുകൾ കേൾക്കുന്ന പാട്ട് അന്ന് ആദ്യം കേൾക്കുന്ന പി ലീലയുടെയും ജിക്കിയുടെയും ഒക്കെ പാട്ടുകളാണ്. ഞാനൊക്കെ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ അപ്പം ഒരു 3-ാം ക്ലാസ് 4-ാം ക്ലാസ് മുതൽ തന്നെ പാടാൻ തുടങ്ങി. സ്കൂളുകളിലൊക്കെ പാടാൻ തുടങ്ങി. അറിയാതെ ഇങ്ങനെ പാട്ട് കാണാനായിട്ട് ഇങ്ങനെ വന്നു. എല്ലായിടത്തും പ്രൈസും കിട്ടി. 10 കോളേജിൽ വന്ന്, കോളേജിൽ വന്നപ്പോൾ യൂണിവേഴ്സിറ്റി തലത്തിൽ പ്രൈസ് കിട്ടി ലളിതഗാനത്തിന്. കേരളവും കാലിക്കറ്റും മാത്രമേ വന്നുള്ളൂ ആ സമയത്ത്. അപ്പോൾ അതൊക്കെ ഒരു അംഗീകാരമായിരുന്നു. അങ്ങനെ ഒരു അംഗീകാരം ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടുന്നത് 71-72 കേരള യൂണിവേഴ്സിറ്റിയിലാണ് എനിക്ക്. അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു സമ്മതം കിട്ടി, അതായത് ഇവനെ മറ്റൊന്നിനും പറ്റില്ല. അങ്ങനെ എന്നെ ഇതിനായിട്ട് മ്യൂസിക്കിനായിട്ട് പഠിക്കാൻ വിട്ടു. അങ്ങനെ 69 ഇതെല്ലാം കഴിഞ്ഞ്, കോളേജ് ഇതെല്ലാം കഴിഞ്ഞ് ആദ്യമായിട്ടൊരു ഗാനമേള എൻ്റെ ഇടവകപ്പള്ളിയിൽ ഒരു സൺഡേ സ്കൂളിൻ്റെ ഹാളിൽ ഒരു ഗാനമേള, അതായത് അന്ന് ഒരു ഹാർമോണിയവും തബലയും മാത്രം മതി ഒരു ഗാനമേളയ്ക്ക്. അങ്ങനെ 69 ഞാനൊരു ഗാനമേള, ഈ റെസ്റ്റ് ഹൗസൊക്കെ ഇറങ്ങിയ സമയത്താണ്. പാടാത്ത വീണയും പാടും അതൊക്കെയുള്ള അതിനകത്തെ മൊത്തം പാട്ടുകളൊക്കെ പാടി ഒരു ഗാനമേള അവിടുത്തെ സൺഡേ സ്കൂളിൽ വെച്ച് നടത്തി. അപ്പോൾ അത് കേട്ട എല്ലാവരും ഇവൻ ഭയങ്കരനാണ്, ഇവനെ മ്യൂസിക് പഠിപ്പിക്കണമെന്നും പറഞ്ഞ് എൻ്റെ ഫാദറിനോടൊക്കെ അങ്ങനെ പലരും പറഞ്ഞപ്പോഴാണ് ഇതിന് സമ്മതിച്ചത്. അങ്ങനെ അന്ന് എൻ്റെ കൂടെ അതിന് ഹാർമോണിയം വായിച്ചത് ഇന്നത്തെ ഇന്ന് മരിച്ചുപോയി പ്രശസ്തനായ ആലപ്പി രംഗനാഥാണെന്ന് ഹാർമോണിയം വായിച്ചത് തബല ഒരു തോമസ് എന്ന് പറയുന്നത്. രണ്ടുപേരും മരിച്ചുപോയി. അത് കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ പ്രോത്സാഹനങ്ങളും ഇത് പറയുകയൊക്കെ ചെയ്തപ്പം അന്ന് അവനെ ഇതിന് വിട്ടേക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പ്രൈസും കിട്ടുന്നു. അങ്ങനെ കൊട്ടാരത്തിൽ ശങ്കുണ്ണി നായർ കേട്ട് കാണും, വലിയ ആളല്ലേ. അദ്ദേഹത്തിൻ്റെ മകൾ രുക്മിണിയമ്മ ടീച്ചർ, അതായത് GNB സാറിൻ്റെയൊക്കെ GNB എന്നൊക്കെയുള്ള പാട്ടുകാർ, പുള്ളിയുടെ ശിഷ്യത്തിയാണ്. മദ്രാസ് മ്യൂസിക് അക്കാദമിയിൽ നിന്ന് ഗോൾഡ് മെഡലിസ്റ്റാണ് പുള്ളിക്കാരത്തി. അപ്പോൾ അത് കഴിഞ്ഞ് പുള്ളിക്കാരത്തിലെ ആദ്യ ശിഷ്യൻ എൻ്റെ ആദ്യ ഗുരു. അങ്ങനെ ഞാൻ ചെങ്ങന്നൂരിൽ നിന്ന് ചങ്ങനാശ്ശേരിയിൽ പോയി അതായത് തിരുവമ്മണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി പാട്ട് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ടീച്ചറിൻ്റെ കൂടെ പഠിക്കുമ്പോഴാണ് എനിക്ക് യൂണിവേഴ്സിറ്റിയിലൊക്കെ കിട്ടുന്നത് തുടങ്ങിക്കഴിഞ്ഞാണ്. അപ്പോൾ ടീച്ചറിന് എന്നെ വലിയ കാര്യം, എൻ്റെ മൂത്ത മകനാണെന്നാണ് പറയുന്നത്. ഇപ്പോഴും എന്നെ ഞാൻ വിളിക്കുമ്പോൾ മോനെ എൻ്റെ മൂത്ത മകനാണെന്നും പറഞ്ഞ് പറയാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടീച്ചറും ഞാനും കൂടി ഈ ശ്രുതി പ്രശ്നം വന്നു. പുള്ളിക്കാരത്തെ മെയിൽ പിച്ചിന് പാടത്തില്ല, എനിക്ക് ഫീമെയിൽ പിച്ചിന് പാടാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഹാർമോണിയമായി ഞാൻ ടീച്ചറിൻ്റെ വീട്ടിൽ പോയിട്ട് ടീച്ചർ പഠിപ്പിക്കുമ്പോൾ ഒരു ശ്രുതിയും പഠിക്കുമ്പോൾ വേറൊരു ശ്രുതിയും, അത് വലിയ കഷ്ടപ്പാടായി. അങ്ങനെ ടീച്ചർ തന്നെ എന്നെ ആറന്മുള ഡി സുരേന്ദ്ര പണിക്കർ എന്ന് പറഞ്ഞ ആളുടെ കൂടെ, അപ്പോൾ ടീച്ചറിൻ്റെ ബാച്ചിൽ തന്നെ പഠിച്ച നമ്മുടെ MG രാധാകൃഷ്ണൻ ചേട്ടൻ്റെ ക്ലാസ്മേറ്റാണ്, അന്നത്തെ അക്കാഡമിയിലെ ഫസ്റ്റ് റാങ്ക് കാണിട്ടുണ്ടത്തെ. പുള്ളി ആരെയും പഠിപ്പിക്കുന്ന ഒരു സ്വഭാവമില്ല, ഒരു പ്രത്യേക സ്വഭാവം സാറിൻ്റെ. അപ്പോൾ സാറിൻ്റെ കൂടെ ഞാൻ അന്ന് തുടങ്ങി. മദ്രാസിൽ പോകുന്നത് വരെയും സാറിൻ്റെ കൂടെ പഠിച്ചു. കുറേ കീർത്തനങ്ങളൊക്കെ വരെ പഠിച്ച് ഇപ്പോഴും സംശയമുള്ളപ്പോൾ സാറിനെ വിളിക്കും. മദ്രാസിൽ പോയതിന് ശേഷം, മദ്രാസിൽ പോകുന്നത് തന്നെ പാട്ടിൻ്റെ കാര്യത്തിനായിട്ടാണ്. അങ്ങനെ മദ്രാസിൽ എനിക്കൊരു എൻ്റെ ഒരു പാട്ട് റെക്കോർഡ് ചെയ്ത് കേൾക്കണമെന്നൊരാഗ്രഹം തോന്നി. അന്ന് പ്ലേറ്റ് എന്ന് പറയാം, അല്ലെ റെക്കോർഡ് വിനയൽ. അതിന് വേണ്ടിയിട്ട് ഞാനങ്ങനെ മദ്രാസിലേക്ക് പോയി. അന്ന് HME ഒരു റെപ്രസെൻറ്റീവ് ആയിരുന്ന ഒരാൾ പാട്ട് എൻ്റെ പാട്ട് കേട്ടിട്ട് വന്നാൽ ട്രൈ ചെയ്യാം, ചാൻസസ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ മദ്രാസിന് ആദ്യം പോയി, അവിടെ ചെന്നു, ഓഡീഷനെല്ലാം പാസ്സായി. സ്തുതിഗീതങ്ങൾ ആലപിക്കും തിരുനാമ മഹത്വത്തിനായി, അങ്ങനൊരു EP റെക്കോർഡ് കൊളംബിയ റെക്കോർഡ്സിൽ നിന്ന് ഇറങ്ങുന്നു. ആ പാട്ടുകൾ ഹിറ്റായി. സ്തുതിഗീതങ്ങൾ ആലപിക്കും തിരുനാമ മഹത്വത്തിനാ, അതിലേറ്റവും വലിയ ഹിറ്റായ പാട്ട് ഇതായിരുന്നു. ബാക്കി പാട്ടുകളെല്ലാം ഹിറ്റായി. പിന്നീട് അങ്ങനെ എല്ലാ കമ്പനികളും എന്നെ വിളിക്കാൻ തുടങ്ങി. എന്നാൽ 3-4 കമ്പനിയുള്ളൂ, HME
പോളിഡോർ, അത് തന്നെയാണ് ഈ മ്യൂസിക് ഇന്ത്യ എന്ന് പറയുന്നത്. കൊളംബിയ എൻട്രിക്കോ എന്ന് പറഞ്ഞു, ഇന്ത്യൻ റെക്കോർഡ് മാനുഫാക്ചറിങ്. ഇവിടെ എല്ലാം ഞാൻ ഭക്തിഗാനങ്ങൾ പാടാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു എൽ പി റെക്കോർഡിനൊരു അവസരം വന്നു. അതായത് ചങ്ങനാശ്ശേരി പടിയറ പിതാവിൻ്റെ ആയിരുന്നു അത്, ചങ്ങനാശ്ശേരി രൂപതയുടെ ഒരവസരം വന്നു. അതിലാണ് എസ് ജയനെയും ഞാനുമായിട്ട് അതിൻ്റെ കോർഡിനേഷൻ കംപ്ലീറ്റ് ഞാനായിരുന്നു. മ്യൂസിക് ബേബി ജോൺ ഭാഗവറായിരുന്നു, രചനയും സംഗീതവും. അങ്ങനെ അതിലൊരവസരം കിട്ടി. അപ്പോൾ അങ്ങനെ എസ് ജാനയും ഞാനുമായി പാടാനൊരവസരം കിട്ടി. എല്ലാ ആ ഫീൽഡിലുള്ള എല്ലാവരും, ഞാൻ എന്നെ സോളോയും പാടിയിട്ടുണ്ട്. എസ് ജാനയെ നേരിട്ട് കാണാമെന്ന് തന്നെ ആഗ്രഹിച്ചിട്ടുള്ളതാണ്, ഒരുമിച്ചൊരു ഡുവേറ്റ് പാടാനൊരവസരം കിട്ടി. ആ പാട്ടും വളരെ ഹിറ്റായി. ജാനകമ്മയുമായിട്ടൊരു ഓർമ്മയുണ്ട്. അതായത് ജാനകമ്മ ഈ പാട്ട് പഠിപ്പിച്ചത് ഞാനാണ്. പാട്ട് പഠിപ്പിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം എന്നെ ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പോൾ എനിക്കൊരു നല്ല വിറയൽ തന്നെ ഉണ്ടെന്ന് പറയാം, നെർവസ് ആവുമല്ലോ. അതുപോലെ ഒരു ഹിമാലയത്തിൻ്റെ മുന്നേ പോയിരുന്നു. അങ്ങനെ പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞ തന്നെ പുള്ളിക്കാരത്തി എന്നെ നോക്കി ചിരിച്ച് എന്നെ വിളിച്ചുകൊണ്ട്, ഈ അന്ന് ഇതുപോലത്തെ റെക്കോർഡിങ് സിസ്റ്റം അല്ല, വലിയ ഹോളിൽ, പള്ളി പോലത്തെ ഹോളിൽ എല്ലാ മ്യൂസിഷ്യൻസും ഇരുന്ന് ലൈവ് റെക്കോർഡിംഗ് ആണ്. അവിടേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് ഓർക്കസ്ട്രയുടെ പാടാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയിട്ട് എന്നോട് അവിടെയോടെല്ലാം ചോദിച്ചു, നല്ല ഇവർ നല്ല പാടറേ, ഇവർക്ക് ഫിലിമിലെ ചാൻസ് കിടക്കുകയില്ല, ഞാൻ റെക്കമെൻഡ് പണി പോകാം ഇങ്ങനെ. അതെനിക്കൊരു വലിയ നാഷണൽ അവാർഡാണ്. എസ് ജാനകമ്മയെ പോലെ ഒരാൾ എന്നെപ്പറ്റി ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞാൽ അതൊരു നല്ല പ്രചോദനമായിരുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ പല പോളിഡോറിലും ഹിന്ദു ഡിവോഷണൽസും ക്രിസ്ത്യൻ ഡിവോഷണൽസും ധാരാളം പോളിഡോർ മ്യൂസിക് ഇന്ത്യയിലൊക്കെ പാടി. എ ട്യൂമർ നൈറ്റിന് ഞാനും അമ്പിളിയും ജേട്ടനും കൂടെ ഒരു ഗാനമേളയ്ക്ക് പാടി തലശ്ശേരിൽ. അത് കഴിഞ്ഞ് ജേട്ടനും ഞാനുമായിട്ട് നല്ല കമ്പനിയായി. അങ്ങനെ ആ റെക്കോർഡിൽ, എൽ പി റെക്കോർഡിൽ ജേട്ടൻ പാടിയിട്ടുണ്ട്. യേശുദാസ് പാടാനിരുന്ന, ദാസേട്ടൻ പാടാനിരുന്ന ആ പാട്ടുകൾ പുള്ളി ഒരു വർഷം കഴിഞ്ഞ് പാടാമെന്നുള്ള, അതുപോലെ തിരക്കാണ് പുള്ളിക്ക്, ചിച്ചോറൊക്കെ ഇറങ്ങി നിൽക്കുന്ന സമയത്ത്, യേശുദാസ് എന്ന് പറഞ്ഞാൽ മിണ്ടാൻ പറ്റാത്തൊരു സമയത്ത് പുള്ളി പാടാമെന്ന് പറഞ്ഞു. പക്ഷേ ഔതി വെച്ച് പോയിട്ടപ്പോൾ എന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ഫോഴ്സ് ചെയ്ത് അല്ല. അപ്പോൾ ഒരു ദിവസം ഇതൊരു സുപ്രഭാതത്തിൽ പുള്ളി പറഞ്ഞു, അടുത്ത വർഷം തരംഗിണി എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് ഞാൻ തുടങ്ങുന്നുണ്ട്, അതിലേക്ക് അതിൻ്റെ കോപ്പിറൈറ്റ് തന്നാൽ പാടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിതാവിനെ വിളിച്ചെന്ന് പറഞ്ഞാൽ അത് പറ്റത്തില്ല. അവിടെ ഞാൻ വളരെ ഡിപ്രസ്ഡ് ആയിട്ട് നേരെ അവിടുന്ന് പോകുന്നത് എസ് പി ബിയുടെ വീട്ടിലേക്കാണ്. പിന്നെ അടുത്ത് പാടാനായിട്ട് നമുക്ക്, അപ്പോൾ എസ് പി ബി മലയാളത്തിൽ ക്രിസ്ത്യൻ പാട്ട് പാടിയിട്ടേ ഇല്ല. അപ്പോൾ ഞാൻ ചെന്ന് എസ് പി ബിയെ കണ്ടു. എസ് പി ബിയുടെ വീട്ടിൽ പോയി എസ് പി ബിയെ കണ്ടു കഴിഞ്ഞപ്പോൾ എസ് പി ബിയോട് ഈ കാര്യം പറഞ്ഞു. എസ് പി ബി ഉദ്ദേശിച്ച് ശിവനും എല്ലാ സു ആയിരിക്കും, അല്ലെങ്കിൽ ക്രിസ്ത്യൻ പാട്ട് പാടും. പുള്ളി എന്നോട് ചോദിച്ചു, ഐ ഹാവ് ടു സിംഗ് എ ക്രിസ്ത്യൻ സോങ്, യു ആർ ഷുവർ എന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, ഓക്കെ ഐ വിൽ ബി ദേർ അറ്റ് തരംഗിണി സ്റ്റുഡിയോ. ഇവിടെ ഇത് ചോദിച്ചു, തരംഗിണി അരുണാചലം എന്നാണ്, അരുണാചലത്തിൻ്റെ ഒരു ഫ്ലോറാണ് ഈ തരംഗിണി, അറ്റ് അരുണാചലം ബൈ 8 PM എന്ന് പറഞ്ഞു. ഷാർപ്പ് 8:00 പുള്ളിയെത്തി, ആ പാട്ട് പാടി. അത് എസ് പി ബി പാടിയ പാട്ട്. അന്വേഷിക്കുവിനാദ്യം നിങ്ങൾ ദൈവത്തിൻ രാജ്യം, എന്നാൽ താതൻ നിങ്ങൾക്കായെല്ലാം ചേർത്തു തന്നിടും, എല്ലാം ചേർത്തു തന്നിടും. അത് കഴിഞ്ഞ് ഞാനും ഡിപ്രസ്ഡായി. യേശുദാസ് പാടാൻ വെച്ചിരുന്ന രണ്ട് പാട്ട് എസ് പി ബി പാടുന്നു. ഈ ഇത് സംഭവം വരുമ്പോൾ അപ്പോൾ ആർക്കും എസ് പി ബി പാടിയ പാട്ടിനെ പറ്റി അറിയത്തില്ല. അതാണ് ഓരോ ദൈവാനുഗ്രഹം എന്ന് പറയാം. തീർത്തും ശങ്കരാഭരണ റിലീസാകുന്നു, ഓൾ ഇന്ത്യ പാട്ടുകൾ മുഴുവൻ ഭയങ്കര ഹിറ്റാകുന്നു. അത് കഴിഞ്ഞ് ഈ എൽ പി ഉടൻ തന്നെ റിലീസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇത് കേട്ടിട്ട് പാടിക്കാനൊട്ടൊരവസരമില്ല, ആർക്കും ടൈമില്ല, അതൊരു ഭാഗ്യമാണ്. അത് റിലീസാകുന്നു, 1500 LP ഒരു ദിവസം വിറ്റത്. അന്ന് LP വിൽക്കുന്ന, ഇന്ന് CD വിറ്റ് 25,000 എന്ന് പറയുന്ന പോലെ അല്ല, 100 LP വിൽക്കുന്ന ഭയങ്കര ബിസിനസ്സാണ്. അങ്ങനെ പാട്ടെല്ലാം ഹിറ്റായി. അങ്ങനെ ആ ഒരു ചാപ്റ്ററും കഴിഞ്ഞ് അങ്ങനെ എല്ലാ സിംഗേഴ്സിൻ്റെയും കൂടെ സഹകരിക്കാനുള്ളൊരു അവസരം കിട്ടി. പിന്നെ ദാസേട്ടനെയും പാടിക്കാനായിട്ട് ആ ഫിലിമിന് എനിക്കൊരു അവസരം കിട്ടി. ആഘോഷം ഫിലിം, ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഫിലിം അതാണ്. അതിനകത്ത് തൂവൺ പ്രാവുകൾ എന്ന് പറഞ്ഞ പാട്ട് ദാസേട്ടനാണ് പാടിയത്. അതിനകത്ത് MG ശ്രീകുമാർ, ചിത്ര, അന്നത്തെ ആ സമയത്ത് എല്ലാവരും പാടിയിട്ടുണ്ട്. പിന്നെ വാണിയമ്മ, വാണിജേറ മ്യൂസിക്കലി ഷീ ഈസ് വെരി റിച്ച്. അപ്പം വാണിയമ്മ എൻ്റെ പാട്ട് പാടിയിട്ടുണ്ട്, ഒരു മാതാവിൻ്റെ പാട്ട്. അത്യാവശ്യം എല്ലാ സിംഗേഴ്സും പാട്ടുകൾ പാടിയിട്ടുണ്ട്. MS സുധീഷ് സാർ എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കമ്പോസറാണ്, സൗത്ത് ഇന്ത്യയിൽ എന്ന് തന്നെയല്ല ഇന്ത്യയിലെന്നും പറയാം. അതായത് സംഗീത രക്തത്തിന് പകരം ശിരകളിൽ സരസ്വതി ഓടുന്നൊരു വ്യക്തിയാണ് MS സുധീഷ് സാർ. ഒരു പാട്ട് പ്ലാൻ ചെയ്ത് കമ്പോസിങ്ങിന് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ വിജയവാഹിനി സ്റ്റുഡിയോ, അതിൻ്റെ ഡി ആയിരുന്നു, വാഹിനി ഡി എന്ന് പറഞ്ഞ ഫ്ലോറിലായിരുന്നു വിശ്വനാഥ് സാർ.
അദ്ദേഹത്തെ ഞാൻ കാണാൻ ചെന്ന് അദ്ദേഹത്തെയായിട്ട് വളരെ എന്നെ കൊണ്ട് പാട്ടൊക്കെ പാടിച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അതും പാടാൻ ഭാഗ്യം എനിക്ക് കിട്ടിയില്ല. ആ സമയത്ത് എനിക്ക് അസുഖമായിപ്പോയി പുള്ളി വിളിച്ചപ്പോൾ. അത് കഴിഞ്ഞ് പുള്ളിയുടെ കമ്പോസിങ്ങിനൊക്കെ ഞാൻ ഇരുന്നിട്ടുണ്ട്. ഒരു ട്യൂൺ ഡയറക്ടറും പ്രൊഡ്യൂസറും ലിറിസിസ്റ്റും എല്ലാം കൂടി ഇരുന്നിട്ട് ട്യൂൺ പറഞ്ഞ് ചെയ്ത് കേൾപ്പിക്കുമ്പോൾ പുള്ളി നേരെ ഹാർമോണിയം വെച്ച് ഇതുപോലൊരു ഹാർമോണിയാണെന്ന് വെച്ച് പാടി കേൾപ്പിക്കുന്നു. അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ കുട്ടികൾ റബ്ബറിട്ട് പേപ്പറിൽ പടം തുടച്ചിട്ട് അടുത്ത് വരയ്ക്കത്തില്ലേ, അതുപോലെ അടുത്ത ട്യൂൺ വായിക്കുക, സമുദ്രം പോലെ ഇത് വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ആരെ ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. മദ്രാസ് മ്യൂസിക് അക്കാഡമിയിൽ ഞാനവിടെയുള്ള കാലത്ത് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല. December 1st മുതൽ January 1st വരെ രാവിലെ 9 മുതൽ രാത്രി 10 വരെ 11 വരെ രാവിലെ മുതൽ മ്യൂസിക് കൺസേർട്ട്സാണ്. അതായത് നോർത്ത് ഇന്ത്യനും മോഹിനിയാട്ടം എല്ലാം കലയാണ്, അതായത് മ്യൂസിക് ഫെസ്റ്റിവലാണ്. അപ്പോൾ ഞാനതിന് ഈ ബാലകുൾ സാറാണ് അന്ന് മ്യൂസിക് അക്കാഡമി ചെയർമാൻ. അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങൾ ഒരുമിച്ച് അവസ്ഥയ്ക്ക് ഞങ്ങൾ രണ്ടും കൂടി അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ 25 രൂപയ്ക്ക് ഒരു പാസ് കിട്ടും. ഈ ഒരു മാസവും രാവിലെ അത് പക്ഷേ കസര ഇരുന്നല്ല കാണുന്നത്, സ്റ്റേജിൽ ലെഫ്റ്റ് സൈഡിൽ ആൺകുട്ടികൾ റൈറ്റ് സൈഡിൽ പെൺകുട്ടികൾ, അങ്ങനെ ഇരുന്ന് മ്യൂസിക് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞങ്ങൾ മ്യൂസിക് സ്റ്റുഡൻസ് അല്ലേ. അങ്ങനെ സ്റ്റേജിലിരുന്ന് പർവീൺ സുൽത്താനോടെയൊക്കെ അടുത്തിരുന്ന് കച്ചേരി കേൾക്കാൻ എനിക്കൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ബാലകുൾ സാറിനോട് പഠിക്കണം പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കാരണം എപ്പോഴും ഇങ്ങനെ കാണുമ്പോൾ അദ്ദേഹത്തെ ശല്യപ്പെടുത്തും. ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇങ്ങനെ കാണുമ്പോൾ ഞാൻ സാർ എന്ന് പറഞ്ഞ് പറയുമ്പോൾ പറഞ്ഞു, ഒരു ദിവസം പുള്ളി പറഞ്ഞു, ഐ എം നോട്ട് ഗോയിങ് ടു ടീച്ച് യു എനി ലെസൺസ് ബട്ട് ഐ ലെറ്റ് മീ ഹിയർ ഹൗ യു ആർ സിംഗിങ്, ദെൻ ഐ വിൽ ഗിവ് യു സം എക്സസൈസ് ഫോർ വോയിസ് എന്ന് പറഞ്ഞു. അതുതന്നെ പുള്ളിയുടെ മുന്നേ പോയി നിന്നിരിക്കാൻ കിട്ടിയാൽ ഭാഗ്യം. അങ്ങനെ പോയി പുള്ളി പാട്ട് കേട്ട് ഞാനൊരു സെമി ക്ലാസിക്കൽ പാട്ട് പാടി, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് കുറച്ച് എക്സസൈസസ് പറഞ്ഞാണ്, അപ്പോഴാണ് വോയിസിൻ്റെ ടെക്സ്ചർ എന്നാണ് കൾച്ചർ എന്നാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. മറ്റേ നമ്മൾ പാഠങ്ങൾ പഠിക്കുക, ലെസൺസ് പഠിക്കുക. ഇപ്പോൾ ഒരാൾ ഗിറ്റാർ പ്ലേ ചെയ്യുന്നു, 6 കമ്പിയും ഒരുപോലെ കേൾപ്പിക്കണം, ആ കോഡ് എല്ലാവരും കേട്ടാൽ മനസ്സിലാവും. പക്ഷേങ്കിൽ അതെങ്ങനെയാണ് പ്ലേ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ടോൺ വരേണ്ടത്, വോയിസിന് എങ്ങനെയാണ് അവിടെ അതിൻ്റെ വൗവൽസ് എല്ലാം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതെന്നു. അത് ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വത്താണ്. ഇന്ന് ഞാനത് പ്രാക്ടീസ് ചെയ്യുന്നു. ഞാൻ മദ്രാസിലൊക്കെ ചെല്ലുമ്പോൾ ഈ റെക്കോർഡാണ്, അത് മൂവിയോളെ റെക്കോർഡ് ചെയ്തിട്ട് വിനയൽ റെക്കോർഡ്സായിട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞാണ് നമ്മുടെ ഈ കാസറ്റ്സ് വന്നത്, അതും അനലോഗാണ്. കാസറ്റ്സിൽ നിന്നാണ് പിന്നെ ഡിജിറ്റൽ CDയിലേക്ക് മാറുന്നത്. എനിക്ക് ഇലക്ട്രോണിക്സ് ഭയങ്കര ഭ്രാന്താണ്. ഈ മ്യൂസിക് പോലെ തന്നെ ഞാൻ പറയില്ല, ആദ്യം മ്യൂസിക് എനിക്ക് എൻ്റെ എല്ലാമാണ്. അതുപോലെ തന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു സാധനമാണ് ഇലക്ട്രോണിക്സ്. അത് ആദ്യകാലങ്ങളിൽ ടേപ്പ് റെക്കോർഡർ കാണുമ്പോൾ മുതലൊക്കെ ഭയങ്കര ഭ്രാന്താണ്, ഇതെങ്ങനെ സംഭവങ്ങൾ ടെക്നോളജിയെ പറ്റി. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ HME പാടാൻ ചെല്ലുമ്പോൾ HME രഘു എന്നും പറഞ്ഞ ഒരാളുണ്ട്, അവിടുത്തെ റെക്കോർഡിസ്റ്റായിരുന്നു മെയിൻ. ഭീകരനായൊരു വ്യക്തിയാണ്, 72 മേളകർത്തരാഗത്തിലും കീർത്തനം പാടുന്ന പാട്ടുകാരനാണ്. അപ്പോൾ അതിൻ്റെ കൂടി റെക്കോർഡിങ്ങും. അന്ന് സ്റ്റീരിയോ മിക്സിങ്ങിനൊക്കെ കൽക്കട്ടയിൽ പോകുന്ന രഘുസാറാണ്. അപ്പോൾ രഘുസാർ ഭയങ്കര സ്ട്രിക്റ്റായിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ചെന്ന് വായി നോക്കി നിൽക്കുന്ന കാണുമ്പോൾ പുള്ളിക്കൊരു എന്താണെന്നൊക്കെ ചോദിച്ച് പാടുകയും ചെയ്തില്ല. അപ്പോൾ പാട്ടുകാരനാണെന്നും പുള്ളിക്ക് മനസ്സിലായി. അപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ മ്യൂസിക് ഡയറക്ടറുണ്ടെങ്കിൽ ഏറ്റവും വലിയ ജഡ്ജ് പുള്ളിയാണ്, രഘുസാറാണ്. ആര് പ്ലേ ചെയ്താലും ഏറ്റവും വലിയ അന്നത്തെ പ്രശസ്ത പേര് പറയുന്നില്ല, പ്രശസ്തര് വായിച്ചാൽ പുള്ളി കറക്റ്റ് ചെയ്യും. 4th string ചേരുന്നില്ല അല്ലെങ്കിൽ 2nd string ചേരുന്നില്ല നമ്മൾ കട്ട് ചെയ്ത് പുള്ളി ചെയ്യിക്കും. ലൈവ് റെക്കോർഡിങ്ങാണ്, നമുക്ക് രണ്ടാമത് എടുക്കാൻ പറ്റില്ല. പിന്നെ സ്പൂൾ എഡിറ്റ് ചെയ്യുന്നതിൽ ഭയങ്കര വിദഗ്ധനായിരുന്നു. അപ്പം നമ്മൾ ഒരു ബാറ് ലേറ്റായി പോയി എന്ന് വെച്ചു, ആ ഒരു ബാറ് പുള്ളി കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യുന്ന ഭീകരനായിരുന്നു പുള്ളി. അപ്പോൾ രഘുസാറിനോട് ഞാൻ പലതും ഇങ്ങനെ ചോദിച്ച് രഘുസാറിന് എല്ലാത്തിനെ പറ്റി, അന്നുള്ള ലോകത്തുള്ള എല്ലാത്തിനെ പറ്റിയും പുള്ളിക്ക് നല്ല വിവരമാണ്. അതായത് ഒരു പ്ലെയറിൽ ഏത് സ്ക്രൂ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പുള്ളി പറയും. പുള്ളിയോട് ഞാൻ അങ്ങനെ സംസാരിച്ച് അപ്പോൾ ഈ ഹോം സ്റ്റുഡിയോ, ഞാൻ ഈ സ്റ്റീരിയോ റിവ്യൂസൊക്കെ വായിക്കും. വായിക്കുമ്പോൾ അതിനകത്ത് ഈ ഹോം സ്റ്റുഡിയോ, ഇന്നാരുടെ ഹോം സ്റ്റുഡിയോയിൽ ഇന്ന സ്പീക്കർ ഉപയോഗിക്കുന്നു, ഇന്ന കൺസോൾ ഉപയോഗിക്കുന്നു, ഇന്ന അപ്പം ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഹോം സ്റ്റുഡിയോ മദ്രാസിലെ വലിയ സെറ്റപ്പല്ലേ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഹോം സ്റ്റുഡിയോ പുള്ളിയോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഈ ഒരു മ്യൂസിഷ്യൻ വന്ന് കഴിഞ്ഞാൽ, ഒരു മ്യൂസിഷ്യൻ, ഒരു ഗിറ്റാറിസ്റ്റ് അല്ലെങ്കിൽ ഒരു സിംഗർ, അവൻ്റെ വീട്ടിൽ ഇരിക്കുമ്പോൾ ഒരു കമ്പോസർ, അവനൊരു മൂഡ് വന്നു, ഒരു പാട്ട് റെക്കോർഡ് ചെയ്യണം, സ്റ്റുഡിയോ ഓപ്പൺ ആക്കി പോയി പാടാൻ പറ്റത്തില്ല രാത്രിയിൽ. അപ്പോൾ അവന് റെക്കോർഡ് ചെയ്യാനായിട്ട് അവൻ്റെ വീട്ടിലുണ്ടാക്കിയിരിക്കുന്ന ഒരു സാധനമാണ് ഈ ഹോം സ്റ്റുഡിയോ. അങ്ങനെ അദ്ദേഹം പറഞ്ഞു തന്നു. അത് അതിന് മുമ്പ് എനിക്ക് സ്പിരിറ്റാണ്, പിന്നെ ഇത് മനസ്സിലാക്കി കഴിഞ്ഞ് ഇതൊരു വലിയ പ്രചോദനമായി. കാശ് കിട്ടിയാൽ എല്ലാവരും സ്വത്ത് സമ്പാദിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ഈ ഇങ്ങനെയുള്ള സാധനങ്ങൾ, ആംപ്ലിഫയേഴ്സും ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുകയല്ല സമ്പാദിച്ച് വാങ്ങി കേരളത്തിൽ ആദ്യത്തെ ഡിജിറ്റൽ ഹോം സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ഡിജിറ്റലല്ല സ്റ്റാർട്ട് ചെയ്തു, പിന്നെ ഡിജിറ്റലായി ഇതുവരെ നടന്നു പോകുന്നു.
തുടങ്ങുന്ന കാലത്ത് ഞാൻ തന്നെ ഇരുന്നാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ അത്യാവശ്യം അതിനെപ്പറ്റി അമേരിക്കയുടെ കോഴ്സൊക്കെ ഓൺലൈനില്ലെന്ന് പോസ്റ്റിൽ കൂടെ തന്നെ അവരെഴുതി അവിടുത്തെ ഒരു കോഴ്സ് സൗണ്ട് എഞ്ചിനീയറിംഗ് ദ വർക്ക്ഷോപ്പ് ദ റെക്കോർഡിംഗ് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. അവിടെ ഞാൻ ജോയിൻ ചെയ്ത് പഠിച്ചു. പിന്നെ ഒരു പ്രാക്ടിക്കലിന് വിളിച്ചപ്പം എനിക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം, കാര്യം ഫിനാൻഷ്യലി പോകാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ആ സംഭവം അന്ന് മുതൽ ഞാനിരുന്ന് പിന്നെ ഓരോന്നോരോന്നോരോന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് ഡിജിറ്റൽ 10-25 വർഷത്തിന് മുകളിലായില്ല, ഇപ്പോൾ 25 വർഷം കഴിഞ്ഞു മുകളിലായി ഇത് നടത്തിക്കൊണ്ട് പോകുന്നു. ധാരാളം പാട്ടുകൾ റെക്കോർഡ് ചെയ്തു. ഒരുമാതിരിപ്പെട്ട ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ അന്ന് ഇറങ്ങുന്ന മുഴുവൻ ഇവിടെയാണ് ചെയ്തത്. പിന്നെ കുറേ പടങ്ങൾ ചെയ്തു. കുട്ടിഷ്രാങ്കിൽ മമ്മൂട്ടി പാടിയ പാട്ട് ഇവിടെയാണ് എടുത്തത്. അതെനിക്കൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മറ്റേ ജെറുമാഷയുടെ ഈ പടമില്ലേ, എന്താ ആക്ഷൻ ഹീറോ ബിജുവിൻ്റെ പാട്ടുകളൊക്കെ ഇവിടെ ആദ്യം ട്രാക്കുമെല്ലാം എടുത്തു. അങ്ങനെ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ സംഗീത നൽകി അപ്രോക്സിമേറ്റ്ലി ഒരു 500 സോങ്സ് കാണും. മിക്ക പാട്ടുകളും അത്യാവശ്യം പള്ളികളിൽ പാടുന്നതും ജനങ്ങൾക്കറിയാവുന്നതുമാണ്. ദേവാലയ നടത്തുറന്നു ഞാൻ ഭൂമുഖവാതിൽ നിൽക്കുമ്പോൾ ആരാധന കണ്ടു. ഇതാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായി കമ്പോസ് ചെയ്യുന്ന പാട്ട്. ഞാൻ സിനിമകൾ 6-7 സിനിമ ചെയ്തു. ഓണപ്പാട്ടുകൾ ചെയ്തു, മാപ്പിളപ്പാട്ടുകൾ ചെയ്തു, ഹിന്ദി കൊടിഭാഷൻസ് ചെയ്തു, സീരിയൽസിന് ചെയ്തു. എല്ലാ മേഖലയിലും എൻ്റെ കഴിവനുസരിച്ച് ഞാൻ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പുരസ്കാരങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ വലുതും ചെറുതുമായ യൂണിവേഴ്സിറ്റി മുതൽ വലുതും ചെറുതുമായി കുറേ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും എനിക്ക് ഇന്ന് അഭിമാനിക്കാവുന്നത് കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിലും KCBC ചാവറ കൾച്ചറൽ സെൻ്ററും ചേർന്ന് ക്രിസ്തീയ ഭക്തിഗാന രംഗത്തെ ചക്രവർത്തിയായ ഹാബേലച്ചൻ, ഫാദർ ഹാബേലിൻ്റെ നാമത്തിലുള്ള പ്രഥമ പുരസ്കാരം എനിക്കാണ് ലഭിച്ചത്. അത് ഇതുവരെ ലഭിച്ചതിൽ ഏറ്റവും വലിയ പുരസ്കാരമാണ്. അതിന് KCBCയോടും ചാവറ കൾച്ചറൽ സെൻ്ററിനോടും എൻ്റെ ഹൃദയംഗമായ നന്ദി എന്നും ഉണ്ട്. പാട്ടുകാരനായിട്ട് തന്നെയാണ് ഇന്നും അന്നും ഇപ്പോഴും ഞാൻ പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ എനിക്ക് പറ്റിയ സംഭവം, എനിക്ക് ഇന്നാണത് മനസ്സിലാക്കുന്നത്, ഈ പാട്ടെന്ന് പറഞ്ഞ് എന്നെ ആരെങ്കിലും ഒരു പാട്ട് പാടാൻ വിളിച്ചാൽ അപ്പം മുതൽ എനിക്ക് ടെൻഷനാണ്. ഈ ടെൻഷൻ വരുമ്പോൾ എനിക്ക് വയറ്റിൽ അസിഡിറ്റി വരും. അസിഡിറ്റി വന്നു കഴിഞ്ഞ് അസിഡിറ്റി വന്നാൽ ഗ്യാസ് കയറി നമ്മുടെ ശബ്ദം അടയ്ക്കും, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പാടാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് തന്നെ അങ്ങ് ഡിപ്രസ്ഡായി. ഞാൻ പാടുന്ന എനിക്ക് എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെടുന്നത് ഞാൻ പാടുന്നത്. കലയെന്ന് പറയുന്നത് അവനവൻ്റെ ആത്മസംതൃപ്തിക്ക് വേണ്ടേ ആദ്യം, അത് കഴിഞ്ഞിട്ടില്ലേ മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. അതെനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഡിപ്രസ്ഡായിട്ടിരിക്കുമ്പോഴാണ് ഈ പീറ്റർ റൂബൻ എന്ന് പറഞ്ഞ ക്രിസ്ത്യൻ ആർട്സിലെ മ്യൂസിക് ഡയറക്ടറുടെ ഞാൻ തന്നെ പാടിയ റെക്കോർഡ്സിലെ കമ്പോസിങ്ങിന് ഞാൻ ഇരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, യു വിൽ ബി എ വെരി ഗുഡ് കമ്പോസർ എന്ന് എന്നോട് പറഞ്ഞു. അതൊക്കെ പല പ്രാവശ്യം അങ്ങനെ ഞാൻ വെരി ഗുഡ് കമ്പോസറൊന്നും അല്ല, പക്ഷേ ഞാൻ അതിനുവേണ്ടി ട്രൈ ചെയ്ത് അങ്ങനെ ചെയ്തു പോകുന്നുണ്ട്, അത്രയേ ഉള്ളൂ. എനിക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ എങ്ങനെ ഇവിടെ വരെ എത്തിയെന്ന് എനിക്കറിയത്തില്ല. സത്യം പറഞ്ഞു ഇവിടെ വരെ ഞാൻ എത്തി ദൈവം നടത്തി എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. എനിക്ക് സാറ്റിസ്ഫാക്ഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാ ജോലിയിലും ടെൻഷനുണ്ട്, അത് നാച്ചുറലായിട്ടുള്ളതല്ലേ. ടെൻഷൻ ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു സംഭവം നന്നായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളിന് എപ്പോഴും ടെൻഷൻ വരും. എങ്ങനെയും മതി എന്നുള്ള ആളിന് ടെൻഷൻ ഇല്ല. പിന്നെ പെർഫെക്ഷൻ വേണ്ടപ്പോൾ അതും ഭയങ്കര ടെൻഷനാണ്. പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ രണ്ടവാനും കഷ്ടപ്പെടണം. അപ്പോൾ ഞാനിന്നും ഡെഡിക്കേറ്റഡായിട്ട് ഇപ്പോഴും വർക്ക് ചെയ്ത് പോകുന്നു.